ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ വാൻചോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വാൻചോ കേക്ക് ഉണ്ടാക്കാൻ കുറച്ച് സ്റ്റെപ്സ് കൂടുതലാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. സൂപ്പർ ടേസ്റ്റ് ആണല്ലോ വാൻചോ കേക്കിന്. വാനില ചോക്ലേറ്റ് കേക്കിൻ്റെ ഷോർട്ട് ഫോം ആണ് ശരിക്കും വാൻചോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാൻചോ കേക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ ശരിക്കും അതിൻ്റെ ഡിസൈനിങ് തന്നെയാണ്. വളരെ ഈസിയായും വളരെ ഭംഗിയായും നമുക്ക് വാൻചോയുടെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വാൻചോ കേക്കിൽ നമ്മൾ രണ്ട് ടൈപ്പിലുള്ള കേക്കാണ് യൂസ് ചെയ്യുന്നത്, വാനില കേക്കും ചോക്ലേറ്റ് കേക്കും. എന്നിട്ട് രണ്ടും കട്ട് ചെയ്ത് ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് വാൻചോ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വാൻചോ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് കേക്ക്സ് റെഡിയാക്കിയിട്ടുണ്ട്, വാനില കേക്കും ചോക്ലേറ്റ് കേക്കും. അതിൻ്റെ റെസിപ്പി മുമ്പ് പല വീഡിയോകളിലായിട്ടും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല. വീഡിയോ വല്ലാതെ ലെങ്തി ആയി പോവും. ഈ രണ്ട് കേക്കുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് 3 മുട്ട വീതം യൂസ് ചെയ്തിട്ടാണ് ഞാനിതുണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് കേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും തയ്യാറാക്കാം. അതിനായി ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ മറ്റൊരു ബൗളിൽ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തഡിൽ ഗനാഷ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് ചോക്ലേറ്റിൻ്റെ ബൗള് ഇറക്കി വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. നല്ലോണം മെൽറ്റായാൽ നമുക്കിത് ഇറക്കി വെച്ച് ഒന്ന് അരിച്ചെടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും ഇതേ മെത്തഡിൽ തയ്യാറാക്കാം. അപ്പോൾ ഗനാഷ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കേക്ക് ട്രേയുടെ മുകളിലായിട്ട് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ 1 ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ലെയറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയറായിട്ട് വാനില കേക്കിൻ്റെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കതിൽ ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രീമും കൂടെ ചേർത്ത് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നട്ട്സും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ലെയറായി ചോക്ലേറ്റ് കേക്കും ഏറ്റവും മുകളിലായിട്ട് വാനില കേക്കും വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 4 ലെയേഴ്സും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡ്സും ഞാൻ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് 1-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒന്നുകൂടി ക്രീം സ്പ്രെഡ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ ഗനാഷ് ഒഴിക്കാനുള്ളത് കൊണ്ട് വല്ലാതെ ഷേപ്പാക്കണമെന്നില്ല. ഇനി 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗനാഷ് ഒഴിക്കുമ്പോൾ ക്രീം മെൽറ്റ് ആവാതിരിക്കാനാണ് ഫ്രീസറിൽ വെക്കുന്നത്. ഇപ്പോൾ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് മുകളിൽ ഒഴിക്കാം. ഗനാഷ് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഒഴിക്കേണ്ടത്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനിടയിലായി ഒരു പാത്രം വെച്ചാൽ ഒലിച്ചു പോകുന്ന ഗനാഷ് വേസ്റ്റ് ആവില്ല. ഇനി 1 പൈപ്പിംഗ് ബാഗിൽ ഡാർക്ക് ഗനാഷ് ആക്കി കേക്കിന് മുകളിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. സൈഡും ഗനാഷ് ആക്കി കൊടുക്കാം. ഇനി വിരൽ കൊണ്ടോ ടൂത്ത് പിക്ക് കൊണ്ടോ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാൻചോ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറുതായൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാൻചോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവറും വാനില ഫ്ലേവറും ഒക്കെ കൂടി ചേർന്ന സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം.